Good morning, everyone. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? നാമം പഠിച്ചു, സർവനാമം പഠിച്ചു, ക്രിയ പഠിച്ചു, ക്രിയാവിശേഷണം പഠിച്ചു. ഇനി നമ്മൾ അതിൽ പഠിക്കാൻ ബാക്കിയുണ്ടായിരുന്നത് നാമവിശേഷണമാണ് അല്ലേ? നാമവിശേഷണം. എന്താണ് നാമവിശേഷണം എന്ന് പറഞ്ഞാൽ? ക്രിയാവിശേഷണം എന്തായിരുന്നു? ക്രിയയെ വിശേഷിപ്പിക്കുന്നത് എന്തോ അതായിരുന്നു ക്രിയാവിശേഷണം ആണല്ലോ. അപ്പൊ എന്തായിരുന്നു നാമവിശേഷണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ, നാമത്തെ വിശേഷിപ്പിക്കുന്നത് എന്തോ അതാണ് നാമവിശേഷണം. എന്താണ് നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? നാമ വിശേഷണം. അതാണ് നാമവിശേഷണം എന്ന് പറയുന്നത്. ഒരു നാമം പറഞ്ഞു നോക്കാം. നമുക്ക് എന്തായിരിക്കും നാമം എന്ന് പറയാം? ഒരു കുട്ടി. കുട്ടി എന്ന് പറയുന്ന, ഓക്കെ, കുട്ടി എന്ന് പറയുന്ന ഇത് നാമമാണല്ലോ. കുട്ടി എന്ന് പറഞ്ഞാൽ നാമമാണ്. അപ്പൊ ഈ കുട്ടി എന്ന് പറയുന്ന നാമത്തെ എങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം? എങ്ങനെയാണ്? ആ, വെളുത്ത കുട്ടി, പിന്നെയോ കറുത്ത കുട്ടി, തടിച്ച കുട്ടി, മെലിഞ്ഞ കുട്ടി, നീണ്ട കുട്ടി അല്ലേ, പിന്നെയോ. ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കുട്ടി എന്നുള്ള നാമത്തെ വിശേഷിപ്പിക്കാം. കിട്ടിയല്ലോ. അടുത്തത് വടി. വടി നാമമാണല്ലോ. ഒരു വസ്തുവിന്റെ പേരിനെ നമ്മൾ എന്താണ്? നാമമായിട്ടാണ് പറയാം. ഇനി നമുക്ക് ഈ വടിയെ ഒന്ന് വിശേഷിപ്പിച്ചാൽ എന്തായിരിക്കും? ആ, നീളമുള്ള വടി അല്ലേ, തടിച്ച വടി. ആ, നീളമുള്ള, നീളമുള്ള, നീളമുള്ള വടി അല്ലേ, നീളമുള്ള വടി. ഇങ്ങനെ നമുക്ക് എന്തിനെയൊക്കെ വിശേഷിപ്പിക്കാം? പന്ത്, ഉരുണ്ട പന്ത് അല്ലേ, പിന്നെയോ കനമുള്ള പന്ത്, പിന്നെയോ വെളുത്ത പന്ത്, കറുത്ത പന്ത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പന്തിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ നമുക്ക് എന്താണ് നാമത്തെ വിശേഷിപ്പിക്കുന്ന പദത്തിനെയാണ് എന്ത് പറയാം? നാമ വിശേഷണം എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ടീച്ചർ എന്ത് ചെയ്യാണ്? ബോർഡില് കുറച്ച് വാക്കുകൾ എഴുതുകയാണ്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ടീച്ചർ ബോർഡിൽ കുറച്ച് വാക്കുകൾ എഴുതാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യാം? ഈ വാക്കുകളെ നിങ്ങൾ എന്താണ് ഓരോരോ കള്ളി വരച്ച് ആ കള്ളിയിലേക്ക് എഴുതണം. എങ്ങനെ എഴുതണം? നാമം നാമത്തിൻ്റെ കള്ളിയിൽ എഴുതുക, ക്രിയ ക്രിയയുടെ കള്ളിയിൽ എഴുതുക, പിന്നെന്താ സർവനാമം അതിൻ്റെ കള്ളിയിൽ എഴുതുക, പിന്നെയോ ക്രിയാവിശേഷണം എഴുതുക, നാമവിശേഷണം എഴുതുക. അപ്പോൾ ടീച്ചർ കുറച്ച് പദങ്ങൾ ബോർഡ് മേലെ എഴുതുന്നുണ്ട്.
ബോർഡിൽ എഴുതി വെച്ച വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കാം. തത്ത, വെളുത്ത, അവൻ, ഉയരത്തിൽ, ഓടുന്നു, നീണ്ട, കണ്ണൂർ, അത്, വേഗത്തിൽ, പറക്കുന്നു. ഇത്രയും വാക്കുകളുണ്ടല്ലോ. നമുക്ക് ആദ്യം ഒന്നാമത്തെ വാക്ക് പരിശോധിക്കാം. ഇതേതാണ്? തത്ത. തത്ത ഏതാണ് വാക്ക്? ആ തത്ത എന്ന് പറയുന്നത് നാമമാണ്. അടുത്തതോ വെളുത്ത. വെളുത്ത എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏതാണ്? ആ നാമവിശേഷണമാണ് അല്ലേ. എന്താണ് വെളുത്ത കുട്ടി? കുട്ടി എന്നത് പറയുന്ന നാമമാണ്. അപ്പൊ വെളുത്ത എന്നുള്ളത് എന്താണ്? നാമ വിശേഷണമാണ്. അവൻ, അവൻ എന്തായിരുന്നു? ആ സർവനാമമാണ് അവൻ. അടുത്തത് ഉയരത്തിൽ. ഉയരത്തിൽ ചാടുന്നു. അപ്പൊ എന്താ? ആ ക്രിയാ വിശേഷണം. ഓടുന്നു, ഓടുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഈ പ്രവൃത്തിക്ക് എന്തായിരുന്നു? ക്രിയ എന്ന് പറയും. നീണ്ട ഏതാണ്? ആ നാമവിശേഷണം. കണ്ണൂർ നാമം. അത് സർവനാമം. വേഗത്തിൽ ക്രിയാവിശേഷണം. പറക്കുന്നു ക്രിയ. എല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ. അപ്പം നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം അറിയാവോ? ടീച്ചറെ, ഈ ബോർഡിൽ എഴുതിയവയെ നാമം എന്നെഴുതി, എന്താണ് നാമങ്ങൾ എടുത്തെഴുതുക. ഇതിൽ ഏതൊക്കെയാണ് നാമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തെഴുതുക, അതുപോലെ ക്രിയ എഴുതുക, ക്രിയ എടുത്തെഴുതുക. അങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്യുക? വേർതിരിച്ച് കള്ളികളാക്കി എഴുതുക. എഴുതിയാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? ടീച്ചർക്ക് അയച്ചു തരികയും വേണം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ടാറ്റാ.